നിനക്ക് ആശുപത്രി അറിയോ? അറിയാം. വണ്ടിയിലോട്ട് കയറ്, നാം തിരിക്കുട്ടി. വൺ മിനിറ്റ്. ആശുപത്രി പോകാൻ പൈസ ഉണ്ടോ? ഉണ്ട്. ഈ ചെയ്തു തന്നെ വലിയ ഉപകാരം. മുത്തശ്ശി ആശുപത്രിയിൽ വിഷമിക്കണ്ട, നമുക്ക് എന്റെ വണ്ടി പുറകെ പോവാം. ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? മുത്തശ്ശി ഉടനെ ആശുപത്രിയിൽ എത്തിച്ച് വേണ്ട ചികിത്സ അവർ കൊടുക്കും, അപ്പോഴത്തേക്ക് നമുക്കങ്ങ് ചെല്ലാം. എന്താ അതുപോലെ? എന്നെ ഒത്തിരി നാണം കെടുത്തിട്ടുള്ളവളാണെങ്കിലും നന്ദിനിക്കുട്ടി ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോ ഞാനത് ചെയ്തു. കാര്യം എന്താ? എനിക്ക് ഈ കൊച്ചമ്പരാട്ടി അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ തിരിച്ചെനിക്ക് വേണ്ടതും നന്ദിനിക്കുട്ടി തരണം. ലാഭമില്ലാത്ത ഒരു ബിസിനസ്സും ശേഖരൻ ചെയ്യാറില്ല. ഇനിയൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, എതിർത്തിട്ട് ഫലവും ഇല്ല. മുത്തശ്ശിയുടെ ജീവൻ രക്ഷിച്ചതിന് പകരം മുത്തുപോലത്തെ ഈ ശരീരം എനിക്ക് വേണം. ദേ മുത്തശ്ശി ഉറങ്ങി. ശരിയാ, മുത്തശ്ശി ഉറങ്ങി. ഇനി ആശുപത്രിയിൽ പോണ്ട കാര്യമില്ല. അയ്യോ, ആശുപത്രി കൊണ്ടുപോകണമെന്ന് നന്ദിനിക്കുട്ടി പറഞ്ഞേക്കണ. എന്നാലും അസുഖം മാറൂ. അസുഖമെല്ലാം മാറി കുട്ടാ, ഇനി സുഖമായി ഉറങ്ങിക്കോളും. നീ ഉണർത്താതിരുന്നാ മതി. രാംജി, വണ്ടി തിരികെ. മുത്തശ്ശി ഉറങ്ങിക്കോട്ട. ഈറം മാറിക്കോ മോളെ, നല്ല തണുപ്പുണ്ട്, വല്ല പനിയും പിടിക്കണ്ട. കരയണ്ട, കൂടുതൽ ഇഷ്ടമുള്ളവരെ ദൈവം ആദ്യം വിളിക്കും. എന്നാലും ഞാനില്ലാത്ത നേരം നോക്കി ആ ദുഷ്ടന്മാര് എന്നെ പറഞ്ഞയക്കാൻ എന്തൊരു ഉത്സാഹമായിരുന്നു ആ തന്തയ്ക്ക് പോലും.
അത് ഇങ്ങനെ ഒരു ചതിക്കായിരിക്കുമെന്ന് ഗോവിന്ദ ബാബ അറിഞ്ഞില്ല മോളെ. മുത്തശ്ശി ഉറങ്ങാന്ന മുതലാളിയുടെ കൂട്ടുകാരന്മാര് പറഞ്ഞ. പിന്നെ വിറകടുക്കി കത്തിച്ചു കഴിഞ്ഞപ്പോഴും കുട്ടിന് മനസ്സിലായത് കുട്ടന്റെ അച്ഛന്റെ അമ്മേനെ അടുത്തേക്ക് മുത്തശ്ശി പോയെന്ന്. കുട്ട പറഞ്ഞേ ഗോവിന്ദ മാമയ്ക്ക് ഇനി എപ്പോഴും എപ്പോഴും നിങ്ങളെ കാണാൻ അങ്ങോട്ട് ഓടി വരാൻ പറ്റിയെന്ന് വരില്ല. സ്വന്തമൊന്നും ബന്ധമൊന്നും ഒക്കെ പറയാൻ നന്ദിനിക്കുട്ടിക്ക് ഈ ഭൂമിയിൽ ഇനി നീ ഒരാളെ ഉള്ളൂ. അവളെ കരയിക്കാനും ദേഷ്യപ്പെടുത്താനും ഒന്നും നിക്കരുത്. കുട്ടനോട് തല്ലുപിടിക്കില്ല, കരയിപ്പിക്കില്ല, ചിരിപ്പിക്കും. വിശന്നു കഴിഞ്ഞാ പരിതാപ്പിളയുടെ കടയിൽ പോയിട്ട് പുട്ടും കടലും വാങ്ങിച്ചു കൊടുക്കും. മരിച്ചോരോ പിതൃവിന്റെ ആത്മാ പുണ്യത്തിനായി, മരിച്ചോരോ പിതൃവിന്റെ ആത്മാ പുണ്യത്തിനായി, ഭാരതി എന്നൊരു പേരായ സന്തതികൾ, ഭാരതി എന്നൊരു പേരായ സന്തതികൾ, ഒരിക്കലേട പാവൂട്ടും സന്തതികൾ, കുടിക്കലെടുത്തവർ പാവൂട്ടും സന്തതികൾ, മരിച്ചൊരു പിതൃവിൻ്റെ ആത്മാപുണ്യത്തിനായി, മരിച്ചൊരു പിതൃവിൻ്റെ വാവാ തമര പെണ്ണെ നീ എൻ ഉങ്കരളല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ കുട്ടനാടി. നന്ദിനി കുട്ടി എന്റെ ഭഗവതി, തീ പൊള്ളണ പോലെ പൊള്ളണ്ടല്ലോ നന്ദിനി കുട്ടി. എന്താ ചെയ്യാ നന്ദിനി കുട്ടി, നന്ദിനി കുട്ടി കുട്ടം പോയി കണിയമ്മയിൽ വിളിച്ചിട്ട് വരട്ടോ. അങ്ങനെ വല്ലതും നോക്കാനുണ്ടോ നീലണ്ട? താനിപ്പോ എന്റെ പാർട്ണർ അല്ലേ, ഇരിക്കടോ. അയ്യോ വേണ്ടായേ, അടിയനിവിടെ നിന്നോളാവേ. തമ്പുരാന്റെ അടുത്ത് ഇങ്ങനെ നിക്കാൻ കഴിയണത് തന്നെ അടിയനൊരു ബാക്കിയാണ് കേട്ടാ. കാര്യം വലിയ കോടീശ്വരനാണെങ്കിലും തന്നെ വിനെ എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. താനുമായി ഞാനിങ്ങനെ ചെങ്ങാത്തം പിടിക്കുന്നത് ഇവിടെ ഉള്ള പലർക്കും ഇഷ്ടാവണില്ല. ഞാൻ പറിച്ചു പോയി പണി നോക്കാൻ. അടിയാനും തമ്പുരാക്കന്മാരൊക്കെ പഴയ കാലം, ഇപ്പോ കാലം മാറിയില്ലേ. താനിപ്പോ കേരളത്തിലെ നമ്പർ വൺ അപ്കാരിയല്ലേ. അയ്യോ അതൊക്കെ സ്വാമിയുടെ ഒരു ചൈതന്യം, പിന്നെ ജഗന്നാഥൻ തമ്പുരാന്റെ ഒരു കാരുണ്യവും. ദേ ഇതങ്ങാട്ട് പിടിപ്പീരി. മതി നീലാണ്ടാ മതി. അയ്യോ നല്ല സ്വയംഭം കോച്ചാണ് തമ്പുരാനെ, ഇതങ്ങാട്ട് പിടിപ്പീരി. പിന്നെ ഇത് തമ്പുരാന്റെ ബാംഗ്ലൂരത്തെ ഡിസെൻട്രിയുടെ ഒരു ഡിസെൻട്രി അല്ലടോ, ഡിസ്ലറി. അതെ അതെ അത് തന്നെ. അല്ല അവിടുത്തെ സർക്കാർ വക സ്പിരിറ്റ് കിട്ടാൻ ക്വാട്ടയുടെ പേപ്പറാണ്. തമ്പുരാൻ ഇതിലൊന്ന് ഒപ്പുവെക്കണം. അയ്യോ ധൃതിക്ക് പോന്നപ്പോ മുദ്രപത്രത്തെ എഗ്രിമെന്റോ എഴുതിക്കാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ ഓക്കെ, വേണ്ട പോലെ താൻ എഴുതിച്ചാ മതി. എനിക്ക് നീലാണ്ടനെ വിശ്വാസ, ഈ ബിസിനസിൽ എക്സ്പെർട്ട് താനല്ലേ. ഓ എന്താ എന്തു പറ്റി? നീലാണ്ടൻ, നീലാണ്ടൻ ചതിച്ചു ശ്രീദേവി. എല്ലാം പോയി, കാച്ചുവട്ടിലെ മണ്ണ് പോലും നമുക്കിനി. പൊന്നുമോളെ അമ്മ, ഏണക്കമ്മ നന്ദിനി മോളാ വിളിക്കുന്നേ.
നന്ദിനുകുട്ടി നന്ദിനുകുട്ടിക്ക് എന്താ വൈദ്യനെ? ഈ തൈലം ഉള്ളംകാലിൽ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം. ഈ പൊടി രാവിലെ എണീറ്റാലുടൻ ചൂട് കഞ്ഞിയിൽ ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് തുളസിയില അരച്ച് നെറ്റി പുരട്ടുക. പറഞ്ഞതുപോലെ ഒക്കെ ചെയ്യണം. മനസ്സിലായോ? പനിയൊക്കെ പോയി. ഇന്നലെ കുട്ടം വന്നപ്പോ നന്ദിനെക്കുട്ടി ഇവിടെ കിടക്കായിരുന്നു. മേലൊക്കെ തീ പൊള്ളണ പോലെ ചൂടായിരുന്നു. എന്തൊക്കെ ഇന്നലെ തന്നെത്താൻ വർത്തനം പറഞ്ഞത്? കുട്ടമായി കണിയാൻ വൈദ്യ വിളിച്ചിരുന്നു. വൈദ്യ പറഞ്ഞിട്ട് കുട്ടനെ ഈ മരുന്നൊക്കെ അരച്ചിട്ടത്. ഉള്ളകാലി തൈലവും മിരട്ടി. ചൂട് കഞ്ഞിലിട്ട് കുടിക്കാൻ ഒരു പൊടി തന്നുണ്ട്. അതും കൂടി കുടിച്ചാൽ സുഖാവും. കേടന്നോ, കുട്ടൻ കഞ്ഞി ഉണ്ടാക്കട്ടാ. കേടന്നോ, കഞ്ഞി തളിക്കുമ്പോ കുട്ടൻ വിളിക്കാം, എന്നിട്ട് മരുന്നിട്ട് കഞ്ഞി തരാം. ഉറങ്ങിക്കോ. ഉറക്കം വരുന്നില്ല കുട്ട. അതിനൊരു സൂത്രണ്ട്. ഉറക്കം വരാണ്ടാവുമ്പോ കുട്ടന്റെ അച്ഛൻ ചെയ്യുന്ന സൂത്രാ.